രാജൻ സി പി എം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച സാമ്പത്തിക ആരോപണത്തിൽ പാർട്ടി അന്വേഷണത്തിന് സാധ്യത. പി ജയരാജൻ രേഖാമൂലം പരാതി നൽകിയാൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ വയ്ക്കുവാനാണ് സാധ്യത. എന്നാൽ ഇ പിക്കെതിരായ അന്വേഷണം ആവശ്യപ്പെട്ടു എന്ന വാർത്ത പി ജയരാജൻ തള്ളിയിരുന്നു. കണ്ണൂരിലെ ജയരാജ യുദ്ധം മുറുകുകയാണ്. സി പി എം സംസ്ഥാന സമിതിയിൽ മൊറാഴയിലെ വൈദേകം റിസോർട്ടിൽ ഇ പി ജയരാജന് സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പറഞ്ഞ പി ജയരാജന് പരസ്യമായി മറുപടി പറയാൻ നേതാക്കൾ മുതിരാത്തത് അണികൾക്കിടയിലും ചർച്ചയാവുകയാണ്. എന്നാൽ ഇ പി ജയരാജനെതിരായ പി ജയരാജന്റെ സ്വത്ത് സമ്പാദന ആരോപണം പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ തുടക്കമായി കൂടി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പി ജയരാജനോട് പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ട എം വി ഗോവിന്ദൻ പരസ്യപ്രസ്താവനയ്ക്ക് തയ്യാറാവാത്തതും പാർട്ടിയിലെ വിഭാഗീയത ഒഴിവാക്കാനാണ് എന്നതാണ് വിവരങ്ങൾ. അഴിമതി വിരുദ്ധ നിലപാടുകാരനായ എം വി ഗോവിന്ദനെ കേന്ദ്ര ബിന്ദുവാക്കി പാർട്ടിയിൽ ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങുകയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതേസമയം റിസോർട്ടിൽ തനിക്ക് സാമ്പത്തിക പങ്കാളിത്തം ഇല്ലെന്നായിരുന്നു റിസോർട്ട് സംബന്ധിച്ച് മുൻപുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴും ഇ പി ജയരാജൻ പറഞ്ഞത്. കൂടാതെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരായി അന്വേഷണം ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്ത പി ജയരാജൻ തള്ളിയിരുന്നു. വാർത്ത വലതുപക്ഷ മാധ്യമ സൃഷ്ടിയാണെന്നാണ് പി ജയരാജൻ ആരോപിച്ചിരുന്നത്. അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് അകത്തു പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കില്ലെന്നും കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ ബഹുജന അഭിപ്രായം രൂപീകരിക്കുവാനും ഈ പാർട്ടിയുടെ ആത്മശുദ്ധി നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവണതകൾക്ക് വേണ്ടിയുള്ള നല്ല നടപടികൾക്കായുള്ള തെറ്റുതിരുത്തൽ രേഖയാണ് അവതരിപ്പിച്ചതെന്നും പി ജയരാജൻ പറഞ്ഞു. എന്നാൽ വാർത്തകൾ വ്യാജമാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവും പി ജയരാജൻ നൽകിയില്ല. യൂടോക്ക് കണ്ണൂർ.